Dear students, today's class QT 9.4 discusses how to construct a normal distribution. നമ്മൾ നേരത്തെ തന്നെ പഠിച്ചു കഴിഞ്ഞു പോയിസോൺ ഡിസ്ട്രിബ്യൂഷൻ, ബൈനോമിയൽ ഡിസ്ട്രിബ്യൂഷൻ എന്നിവ എങ്ങനെ കൺസ്ട്രക്ട് ചെയ്യുന്നു എന്ന്. അതേപോലെ നോർമൽ ഡിസ്ട്രിബ്യൂഷൻ കൺസ്ട്രക്ഷൻ എങ്ങനെയാണെന്നാണ്, അതിൻ്റെ പ്രൊസീജിയർ എന്തൊക്കെയാണ് എന്നാണ് നമ്മൾ ഇന്നത്തെ ക്ലാസ്സിലൂടെ മനസ്സിലാക്കുന്നത്. അറ്റ് ഫസ്റ്റ് വി ഹാവ് ടു കമ്പ്യൂട്ട് ദി മീൻ ആൻഡ് സ്റ്റാൻഡേർഡ് ഡീവിയേഷൻ ഓഫ് ദി ഗിവൺ ഡിസ്ട്രിബ്യൂഷൻ ആൻഡ് ടേക്ക് ദം ആസ് ദി പാരാമീറ്റേഴ്സ് ഓഫ് നോർമൽ ഡിസ്ട്രിബ്യൂഷൻ, ദാറ്റ് ഈസ് മ്യൂ ആൻഡ് സ്റ്റാൻഡേർഡ് ഡീവിയേഷൻ. അപ്പോൾ ഒരു ഡിസ്ട്രിബ്യൂഷൻ നമുക്ക് തന്നിട്ടുണ്ടാകും. ആ ഡിസ്ട്രിബ്യൂഷന് ഇക്വാലൻ്റ് ആയിട്ടുള്ള, ആ ഡിസ്ട്രിബ്യൂഷന് കറസ്പോണ്ടിങ് ആയിട്ടുള്ള നോർമൽ ഡിസ്ട്രിബ്യൂഷൻ കൺസ്ട്രക്റ്റ് ചെയ്യുക, അതുവഴി എക്സ്പെക്റ്റഡ് ഫ്രീക്വൻസീസ് കണ്ടുപിടിക്കുക, അതാണ് നമ്മൾ ചെയ്യേണ്ടത്. അപ്പോൾ ഒരു ഡിസ്ട്രിബ്യൂഷൻ നമുക്ക് തന്നിട്ടുണ്ടാകും. ആ ഡിസ്ട്രിബ്യൂഷന് കറസ്പോണ്ടിങ് ആയിട്ടുള്ള നോർമൽ ഡിസ്ട്രിബ്യൂഷൻ കൺസ്ട്രക്റ്റ് ചെയ്യുക എന്ന് പറയുമ്പോൾ, ആ ഡിസ്ട്രിബ്യൂഷൻ്റെ തന്നിട്ടുള്ള ഡിസ്ട്രിബ്യൂഷൻ്റെ അരിത്തമെറ്റിക് മീനും സ്റ്റാൻഡേർഡ് ഡീവിയേഷനും കണ്ടുപിടിക്കുക, അത് തന്നെയായിരിക്കും നമ്മൾ കൺസ്ട്രക്ട് ചെയ്യാൻ വേണ്ടി പോകുന്ന നോർമൽ ഡിസ്ട്രിബ്യൂഷൻ്റെ മീനും സ്റ്റാൻഡേർഡ് ഡീവിയേഷനും. ഓക്കെ, അതുകൊണ്ട് ആദ്യം ചെയ്യേണ്ടതാണ് അതാണ് ഫൈൻഡ് ദി മീൻ ആൻഡ് സ്റ്റാൻഡേർഡ് ഡീവിയേഷൻ ഓഫ് ദി ഗിവൺ ഡിസ്ട്രിബ്യൂഷൻ ആൻഡ് ടേക്ക് ദം ആസ് ദി പാരാമീറ്റേഴ്സ്. നോർമൽ ഡിസ്ട്രിബ്യൂഷൻ്റെ പാരാമീറ്റേഴ്സ് എന്തൊക്കെയാണ്? മ്യൂവും സ്റ്റാൻഡേർഡ് ഡീവിയേഷനും, മ്യൂവും സിഗ്മയുമാണ്, മീൻ ആൻഡ് സിഗ്മ. ഓക്കെ, അപ്പോൾ തന്നിട്ടുള്ള ഡിസ്ട്രിബ്യൂഷൻ്റെ മീനും സ്റ്റാൻഡേർഡ് ഡീവിയേഷനും കണ്ടുപിടിക്കുക, അത് നമ്മൾ കൺസ്ട്രക്ട് ചെയ്യാൻ പോകുന്ന നോർമൽ ഡിസ്ട്രിബ്യൂഷൻ്റെ മ്യൂവും സിഗ്മയുമാണെന്ന് കരുതുക, കണക്കാക്കുക. ഓക്കെ, ദെൻ സെക്കൻഡ് സ്റ്റെപ്പ്, ടേക്ക് ദി ലോവർ ലിമിറ്റ് ഓഫ് ഈച്ച് ക്ലാസ്. നമുക്കറിയാം ഇത് കണ്ടിന്യൂസ് പ്രോബബിലിറ്റി ഡിസ്ട്രിബ്യൂഷനാണ്, അതുകൊണ്ട് നമുക്ക് കണ്ടിന്യൂസ് പ്രോബബിലിറ്റി ഡിസ്ട്രിബ്യൂഷൻ കൺസ്ട്രക്ട് ചെയ്യാൻ വേണ്ടി തരുന്ന ഒരു ഫ്രീക്വൻസി ഡിസ്ട്രിബ്യൂഷൻ കണ്ടിന്യൂസ് ഫ്രീക്വൻസി ഡിസ്ട്രിബ്യൂഷനാണ്. ഓക്കെ, അപ്പോൾ ക്ലാസ്സായിട്ട്, ക്ലാസ് ഡിസ്ട്രിബ്യൂഷനെ ക്ലാസ്സായിട്ടായിരിക്കും ഡാറ്റ തന്നിട്ടുണ്ടാവുക. അതുകൊണ്ട് ടേക്ക് ദി ലോവർ ലിമിറ്റ് ഓഫ് ഈച്ച് ക്ലാസ് ആസ് എക്സ്. നമ്മൾ റാൻഡം വേരിയബിൾ വാല്യൂ ആയിട്ട് എടുക്കേണ്ടത്, ഓരോ ക്ലാസിൻ്റെയും ലോവർ ലിമിറ്റ് എക്സ് വാല്യൂ ആയിട്ട് എടുക്കുക. ദി അപ്പർ ലിമിറ്റ് ഓഫ് ദി ലാസ്റ്റ് ക്ലാസ് ഷുഡ് ഓൾസോ ബി കൺസിഡേർഡ് ആസ് ദി എക്സ് വാല്യൂ. അപ്പോൾ ലാസ്റ്റ് ക്ലാസിൻ്റെ ലോവർ ലിമിറ്റ് നമ്മൾ എക്സ് വാല്യൂ ആയിട്ട് എടുത്തു, അത് കൂടാതെ ആ ലാസ്റ്റ് ക്ലാസിൻ്റെ അപ്പർ ലിമിറ്റാണല്ലോ തൊട്ടടുത്ത ക്ലാസിൻ്റെ ലോവർ ലിമിറ്റായിട്ട് വരിക. അതുകൊണ്ട് ആ ലാസ്റ്റ് ക്ലാസിൻ്റെ അപ്പർ ലിമിറ്റ് കൂടെ നമ്മൾ പരിഗണിക്കേണ്ടതുണ്ട്. ഓക്കെ, അപ്പോൾ സെക്കൻഡ് സ്റ്റെപ്പ് ചെയ്യേണ്ട ഓരോ ക്ലാസിൻ്റെയും ലോവർ ലിമിറ്റ് എക്സ് വാല്യൂ ആയിട്ട് എടുക്കുക, ലാസ്റ്റ് ക്ലാസിൻ്റെ അപ്പർ ലിമിറ്റ് കൂടെ എക്സ് വാല്യൂ ആയിട്ട് പരിഗണിക്കേണ്ടതുണ്ട്. ഓക്കെ, അങ്ങനെ എക്സ് വാല്യൂ ആയിട്ട് പരിഗണിച്ച ശേഷം പിന്നീട് എന്താ ചെയ്യേണ്ടത്? തേർഡ് സ്റ്റെപ്പ്, ഫൈൻഡ് ദി സെഡ് വാല്യൂ കറസ്പോണ്ടിങ് ടു ഈച്ച് ഓഫ് ദി എക്സ് വാല്യൂ. ഒരു എക്സ് വാല്യൂ കിട്ടിക്കഴിഞ്ഞാൽ അതിൻ്റെ സെഡ് വാല്യൂ എങ്ങനെയാണ് കമ്പ്യൂട്ട് ചെയ്യേണ്ടതെന്ന് നമുക്കറിയാം. നമ്മൾ ഇതുവരെ പഠിച്ചത് അതാണ്. എന്തായിരുന്നു ഫോർമുല? സെഡ് ഈക്വൽ ടു എക്സ് മൈനസ് മ്യൂ ഡിവൈഡഡ് ബൈ സിഗ്മ എന്ന്. ആ ഫോർമുല ഉപയോഗിച്ച് ഓരോ എക്സ് വാല്യൂവിനും കറസ്പോണ്ടിങ് ആയിട്ട് വരുന്ന സെഡ് വാല്യൂ കണ്ടുപിടിക്കുകയാണ് അടുത്തതായിട്ട് ചെയ്യേണ്ടത്. അങ്ങനെ സെഡ് വാല്യൂ കണ്ടുപിടിക്കുന്ന സമയത്ത് ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം, ദി സെഡ് വാല്യൂ ഓഫ് ഫസ്റ്റ് ആൻഡ് ലാസ്റ്റ് ഐറ്റം നീഡ് നോട്ട് ബി കമ്പ്യൂട്ടഡ്. ഫസ്റ്റ് ഐറ്റവും ലാസ്റ്റ് ഐറ്റവും നമ്മൾ കമ്പ്യൂട്ട് ചെയ്യേണ്ടതില്ല. നമ്മൾ സത്യത്തിൽ ഈ സെഡ് വാല്യൂ കണ്ടുപിടിക്കുന്നത്, സെഡ് വാല്യൂ കണ്ടുപിടിച്ച ശേഷം ആ സെഡ് വാല്യൂ ഉപയോഗിച്ച് നമ്മൾ ഏരിയ മനസ്സിലാക്കാൻ വേണ്ടിയിട്ടാണ്. ഓക്കെ, അപ്പോൾ ഇവിടെ ഫസ്റ്റ് സെഡ് എക്സ് വാല്യൂവിൻ്റെ ഫസ്റ്റ് വാല്യൂവിൻ്റെയും ലാസ്റ്റ് വാല്യൂവിൻ്റെയും സെഡ് വാല്യൂ നമ്മൾ കണ്ടുപിടിച്ച് കഴിഞ്ഞാൽ തന്നെ, കണ്ടുപിടിച്ച ശേഷം അത് ഏരിയ കാണുന്ന സമയത്ത് ആ ഏരിയ എത്രയായിരിക്കും ലാസ്റ്റിൻ്റെയും ഫസ്റ്റിൻ്റെയും, എത്രയായിരിക്കും ലെഫ്റ്റ് സൈഡിലും റൈറ്റ് സൈഡിലേക്ക് പോകുമ്പോൾ 0.5 ആയിരിക്കും. അതുകൊണ്ട് തന്നെ നമ്മൾ ആ വാല്യൂ കമ്പ്യൂട്ട് ചെയ്യേണ്ടതില്ല എന്ന് ഓർക്കുക. അതായത് സെഡ് വാല്യൂ കാണുമ്പോൾ ഫസ്റ്റ് എക്സ് വാല്യൂൻ്റെയും ലാസ്റ്റ് എക്സ് വാല്യൂൻ്റെയും സെഡ് വാല്യൂ കാണേണ്ട ആവശ്യമില്ല. വെറുതെ അവിടെ ഫസ്റ്റ് സെഡ് വാല്യൂവിൻ്റെ നേരെ സെഡ് വാല്യൂ കാണാതെ എന്ത് ചെയ്താൽ മതി? മൈനസ് ഇൻഫിനിറ്റി, അത് അനന്തമായിട്ട് പോകുന്നു, മൈനസ് ഇൻഫിനിറ്റി എന്ന അർത്ഥത്തിൽ എടുക്കുക. ഇവിടെ വരെ ഈ മൈനസ് ഇൻഫിനിറ്റിയുമായി ബന്ധപ്പെട്ട ഏരിയ നമ്മൾ എടുക്കുന്ന സമയത്ത് 0.5 ആണ് എടുക്കുക. അതുപോലെ ലാസ്റ്റ് എക്സ് വാല്യൂവിൻ്റെ
z value kandupidikkanadilla aa formula upayogichu kandupidikkada verade avade plus infinity ennu maatram ezhuthiyamadi angane compute cheyanda aavashyamilla nammude time verade waste cheyya angane aa cheyanadilla verade minus infinity plus infinity ennu maatram ezhuthiyal madi okay then fourth step find the area corresponding to each of the z value from the standard normal distribution table ഇപ്പോൾ സെഡ് വാല്യൂ നമുക്ക് കിട്ടി ഓരോ എക്സ് വാല്യൂൻ്റെയും സെഡ് വാല്യൂ കിട്ടി അപ്പോൾ ആ സെഡ് വാല്യൂ ഉപയോഗിച്ച് ടേബിളിൽ നിന്നും നമ്മൾ ആ ടേബിൾ വാല്യൂ സ്റ്റാൻഡേർഡ് നോർമൽ ഡിസ്ട്രിബ്യൂഷൻ ടേബിൾ നോക്കിയിട്ട് ആ ടേബിൾ വാല്യൂവിൽ നിന്ന് ഏരിയ എഴുതുകയാണ് ചെയ്യേണ്ടത് അങ്ങനെ ഏരിയ എഴുതുമ്പോൾ ഫസ്റ്റ് എക്സ് വാല്യൂവിന് നമ്മൾ സെഡ് വാല്യൂ ഇൻഫിനിറ്റി എന്നാണ് കൊടുത്തത് അതുപോലെ ലാസ്റ്റ് സെഡ് വാല്യൂ എക്സ് വാല്യൂവിനും സെഡ് വാല്യൂ ഇൻഫിനിറ്റി എന്നാണ് കൊടുത്തത് ആ രണ്ടെണ്ണത്തിൻ്റെയും ഏരിയ നമ്മളൊന്നും നോക്കേണ്ട ആവശ്യമേ ഇല്ല അവിടെ നേരെ 0.5 എന്ന് ചേർക്കുക രണ്ടിനും 0.5 ഓക്കെ ദെൻ അങ്ങനെ ഇപ്പോൾ ഓരോ എക്സ് വാല്യൂവിൻ്റെയും സെഡ് വാല്യൂ കിട്ടി സെഡ് വാല്യൂ കിട്ടിയപ്പോൾ അതിന് കറസ്പോണ്ടിങ് ആയിട്ടുള്ള ഏരിയ നമ്മൾ കണ്ടുപിടിച്ചു ഓക്കെ ദെൻ ഫൈൻഡ് ദി ഏരിയ ഇൻ റെസ്പെക്ട് ഓഫ് ഈച്ച് ക്ലാസ് ഓരോ ക്ലാസ്സുമായി ബന്ധപ്പെട്ട ഏരിയ കണ്ടുപിടിക്കണം ഇപ്പം നമ്മൾ കണ്ടുപിടിച്ചിരിക്കുന്ന ഓരോ എക്സ് വാല്യൂ ലോവർ ലിമിറ്റാണ് എക്സ് വാല്യൂ അതിനെ സെഡാക്കി മാറ്റി ആ സെഡിൻ്റെ ആ ഒരു പർട്ടിക്കുലർ വാല്യൂ ആയി ബന്ധപ്പെട്ട ഏരിയയാണ് കിട്ടിയിരിക്കുന്നത് ഇനി നമ്മൾ എന്ത് ചെയ്യണം ആ ക്ലാസ്സുമായി ബന്ധപ്പെട്ട ഏരിയയെ കണ്ടുപിടിക്കണം ഓക്കെ ആ ക്ലാസ്സുമായി ബന്ധപ്പെട്ട ഏരിയ രണ്ട് കാര്യങ്ങളാണ് അതുമായി ബന്ധപ്പെട്ട് ശ്രദ്ധിക്കേണ്ടത് ആ ക്ലാസിൻ്റെ ഏരിയ കാണുന്ന സമയത്ത് അല്ലേ ക്ലാസ്സുമായി ബന്ധപ്പെട്ട ഏരിയ എന്ന് പറഞ്ഞാൽ പ്രോബബിലിറ്റി പ്രോബബിലിറ്റി വാല്യൂ കാണുമ്പോൾ രണ്ട് കാര്യങ്ങൾ ശ്രദ്ധിക്കണം Take the difference between two adjacent values if they are the same sign. ഒരേ സൈൻ ആണെങ്കിൽ അതായത് z value നമ്മൾ കണ്ടുപിടിക്കുന്ന സമയത്ത് രണ്ട് ലോവർ ലിമിറ്റുകളുടെ z value തുടർച്ചയായി വരുന്ന രണ്ട് ലോവർ ലിമിറ്റ് ഇപ്പോൾ ഉദാഹരണമായിട്ട് ഒരു ലോവർ ലിമിറ്റ് 10 എന്നെടുത്തു തൊട്ടടുത്ത ലോവർ ലിമിറ്റ് 20 എന്നെടുത്തു ഈ രണ്ടിൻ്റെയും z value നമ്മൾ കണ്ടുപിടിച്ചിട്ടുണ്ട് ആ രണ്ട് സെഡ് വാല്യൂ ഉപയോഗിച്ച് രണ്ട് ഏരിയ നമുക്ക് കിട്ടിയിട്ടുണ്ട് ഇനി 10 to 20 എന്ന ക്ലാസിൻ്റെ ഏരിയ എന്ന് പറഞ്ഞാൽ ഈ രണ്ട് ഏരിയ തമ്മിലുള്ള ഡിഫറൻസ് ആണ് എടുക്കേണ്ടത് പക്ഷേ ഡിഫറൻസ് എടുക്കുമ്പോൾ ശ്രദ്ധിക്കണം രണ്ടിൻ്റെയും സെഡ് വാല്യൂ ഒരേ സൈനായിരിക്കണം ഒന്നുകിൽ രണ്ടും പ്ലസ് ആയിരിക്കണം അല്ലെങ്കിൽ രണ്ട് സെഡ് വാല്യൂ മൈനസ് ആയിരിക്കണം അങ്ങനെ രണ്ടും സെയിം സൈനോട് കൂടിയിട്ടുള്ള സെഡ് വാല്യൂ ആണെങ്കിലാണ് ആ ഏരിയ തമ്മിലുള്ള ഡിഫറൻസ് ക്ലാസിൻ്റെ ഡിഫറൻസ് ആയിട്ട് എടുക്കേണ്ടത് ഇനി വ്യത്യസ്ത സൈനാണ് എങ്കിൽ ആ രണ്ട് ആ ക്ലാസിൻ്റെ ഏരിയ കാണുമ്പോൾ ഡിഫറൻസ് അല്ല എടുക്കേണ്ടത് അത് രണ്ടും ആഡ് ചെയ്യുകയാണ് വേണ്ടത് ഓക്കെ അതെന്തുകൊണ്ടാണെന്ന് നിങ്ങൾക്ക് മനസ്സിലായിട്ടുണ്ടാവും എന്ന് വിചാരിക്കുന്നു ആ ക്ലാസിൻ്റെ ഇൻ്റർവൽ കാണുക എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ക്ലാസിൻ്റെ ആ ഏരിയ കാണുക എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ആ ലോവർ ലിമിറ്റിനും അപ്പർ ലിമിറ്റിനും ഇടയിലുള്ള ഏരിയ ആണ് ഈ ഇടയിലുള്ള ഏരിയ രണ്ട് സൈന് ലെഫ്റ്റ് സൈഡിലും റൈറ്റ് സൈഡിലും ആകുന്ന സമയത്ത് ഈ ഇടയിലുള്ള ആ ഏരിയ പോർഷൻ എന്ന് പറയുന്നത് നമ്മൾ ടേബിൾ വാല്യൂ കണ്ടുപിടിച്ച് ആഡ് ചെയ്യുകയാണ് ചെയ്യേണ്ടത് അത് നമ്മൾ കഴിഞ്ഞ പ്രോബ്ലത്തിലൂടെ മനസ്സിലാക്കിയതാണ് ഇനി ക്വസ്റ്റ്യൻ ചെയ്യുന്ന സമയത്ത് തുടർന്ന് നിങ്ങൾക്ക് മനസ്സിലാവുമെന്ന് വിശ്വസിക്കുന്നു അങ്ങനെയാണ് നമ്മൾ ഈ ഏരിയ ഓരോ ക്ലാസിൻ്റെയും ഏരിയ കണ്ടുപിടിക്കേണ്ടത് ഓക്കെ ദെൻ Last, multiply the area of each class by the total frequency to get the expected frequency of the classes. ഓരോ ക്ലാസിൻ്റെ എക്സ്പെക്റ്റഡ് ഫ്രീക്വൻസി കാണാൻ വേണ്ടി ഇനി എന്ത് ചെയ്യണം ആ ക്ലാസിൻ്റെ ഏരിയ കിട്ടിക്കഴിഞ്ഞാൽ ആ ക്ലാസിൻ്റെ ഏരിയ ടോട്ടൽ ഫ്രീക്വൻസി എൻ കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്യുക മൾട്ടിപ്ലൈ ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് എക്സ്പെക്റ്റഡ് ഫ്രീക്വൻസി കിട്ടി ഓരോ ക്ലാസിൻ്റെയും എക്സ്പെക്റ്റഡ് ഫ്രീക്വൻസി ഓക്കെ നമുക്കൊരു ക്വസ്റ്റ്യൻ ചെയ്ത് നോക്കാം റെഡി യെസ് നോക്കൂ Fit a normal distribution to the following data. Mark, number of students. class frequency distribution ആണ് അപ്പോൾ നമ്മൾ ഇതിന് കറസ്പോണ്ടിങ് ആയിട്ടുള്ള ഒരു നോർമൽ ഡിസ്ട്രിബ്യൂഷൻ കൺസ്ട്രക്ട് ചെയ്യാനാണ് പറഞ്ഞിരിക്കുന്നത് ക്ലിയർ അപ്പോൾ ആദ്യം എന്താ ചെയ്യേണ്ടത് തന്നിട്ടുള്ള ഡിസ്ട്രിബ്യൂഷൻ്റെ മീനും സ്റ്റാൻഡേർഡ് ഡീവിയേഷനും കാണണം മീൻ കാണാനുള്ള ഫോർമുല ഞാനിവിടെ അസ്യൂംഡ് മീൻ മെത്തേഡിലാണ് ചെയ്തിരിക്കുന്നത് എ പ്ലസ് സിഗ്മ എഫ് ഡി ഡാഷ് ബൈ എൻ ഇൻറ്റു സി നിങ്ങൾ നിങ്ങളുടേതായ രീതിയിൽ എങ്ങനെ വേണമെങ്കിലും ചെയ്തു കഴിഞ്ഞാലും മീനിൻ്റെ വാല്യൂ ഒരേപോലെ തന്നെയാണ് കിട്ടുക അതേപോലെ സ്റ്റാൻഡേർഡ് ഡീവിയേഷൻ സ്ക്വയർ റൂട്ട് ഓഫ് സിഗ്മ എഫ് ഡി ഡാഷ് സ്ക്വയർ ബൈ എൻ മൈനസ് സിഗ്മ എഫ് ഡി ഡാഷ് ബൈ എൻ ഹോൾ സ്ക്വയർ എന്ന ഫോർമുല ഉപയോഗിച്ച് ഞാൻ ചെയ്തിരിക്കുന്നു നോക്കൂ മാർക്ക് നമ്പർ ഓഫ് സ്റ്റുഡൻസ് ഞാൻ മാർക്കിൻ ക്ലാസ് ആവുന്ന സമയത്ത് നമ്മൾ മിഡ് പോയിൻ്റ് എടുക്കും മിഡ് വാല്യൂ എടുത്തു
10 plus 30 by 2 50 20 plus 30 50 by 2 25 30 plus 40 70 by 2 35 അങ്ങനെ മിഡ് വാല്യൂ അല്ലെങ്കിൽ മിഡ് പോയിന്റ് നമ്മൾ കണ്ടുപിടിച്ചു. ഓക്കെ, ഇനി ഞാൻ അസ്യൂംഡ് മീൻ ആയതുകൊണ്ട് ഞാനിവിടെ 45 ആണ് എ ആയിട്ട് അസ്യൂംഡ് മീൻ ആയിട്ട് എടുക്കുന്നത്. അപ്പോൾ എം മൈനസ് എ, അതിനെ ഡി എന്ന് ഡിനോട്ട് ചെയ്യാം. ഡി അപ്പോൾ 15 minus 45 minus 30 25 minus 45 minus 20 35 minus 45 minus 10 45 minus 45 0 55 minus 45 10 അങ്ങനെ ഡി വാല്യൂ കിട്ടി. ഡി വാല്യൂ എല്ലാം 10 മൾട്ടിപ്പിൾ ആണ്, അതുകൊണ്ട് ഞാൻ ഒന്നുകൂടെ സിംപ്ലിഫൈ ചെയ്യാൻ വേണ്ടി ഡി ഡാഷ് എന്ന് കാണുക. അതായത് ഡി എ 10 കൊണ്ട് ഡിവൈഡ് ചെയ്യും. -3 -2 1 -1 0 1 2 3 എന്ന് കിട്ടും. ഡി സ്ക്വയർ കാണുന്നു, എഫ് ഡി ഡാഷ് കാണുന്നു, എഫ് ഡി ഡാഷ് സ്ക്വയർ കാണുന്നു. ഓക്കെ, ഫോർമുലയിൽ നമ്മൾ ആ വാല്യൂസ് സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യുന്നു. എക്സ് ബാർ ഈക്വൽ ടു എ പ്ലസ് സിഗ്മ എഫ് ഡി ഡാഷ് ബൈ എൻ ഇൻ ടു സി ആണ്. എ 45 ആണ്, പ്ലസ് സിഗ്മ എഫ് ഡി ഡാഷ് സിഗ്മ -20 ഡിവൈഡഡ് ബൈ എൻ എന്ന് പറഞ്ഞാൽ ഫ്രീക്വൻസിയുടെ ടോട്ടൽ 200 ഇൻറ്റു സി. സി 10 ആണ്. 10 എന്ന് പറഞ്ഞാൽ ഞാനിവിടെ ഇത് സിംപ്ലിഫൈ ചെയ്യാൻ വേണ്ടി 10 മൾട്ടിപ്പിൾ ആയതുകൊണ്ട് ഇതിനെയെല്ലാം 10 കൊണ്ട് ഡിവൈഡ് ചെയ്തിരുന്നു. 10 കൊണ്ട് ഡിവൈഡ് ചെയ്തിട്ടാണ് ഡി ഡാഷ് കിട്ടിയിരിക്കുന്നത്. -3 -2 -1 എല്ലാം സത്യത്തിൽ വ -30 -20 -10 എങ്ങനെയായിരുന്നു. അതുകൊണ്ട് അവസാനം ഇവിടെ ഇൻറ്റു സി കോമൺ ഫാക്ടർ നമ്മളിവിടെ ഡിവൈഡ് ചെയ്തിട്ടുള്ളത് മൾട്ടിപ്ലൈ ചെയ്യണം ഇൻറ്റു 10. അപ്പോൾ 44 ആണ് എക്സ് ബാർ കിട്ടുന്നത്. അതുപോലെ സ്റ്റാൻഡേർഡ് ഡീവിയേഷൻ ഈ ഫോർമുലയിൽ വാല്യൂസ് എല്ലാം സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്ത് കഴിഞ്ഞ് നമുക്ക് 12.45 എന്ന് സ്റ്റാൻഡേർഡ് ഡീവിയേഷൻ കിട്ടും. അപ്പോൾ തന്നിട്ടുള്ള ഡിസ്ട്രിബ്യൂഷൻ്റെ അരിത്തമെറ്റിക് മീൻ എക്സ് ബാറും സ്റ്റാൻഡേർഡ് ഡീവിയേഷൻ നമ്മൾ കണ്ടുപിടിച്ചു. ഇത് രണ്ടിനെയും നമ്മൾ കൺസ്ട്രക്ട് ചെയ്യാൻ വേണ്ടി പോകുന്ന നോർമൽ ഡിസ്ട്രിബ്യൂഷൻ്റെ പാരാമീറ്റേഴ്സ് ആയിട്ടുള്ള മ്യൂവും സിഗ്മയും ആയിട്ട് ട്രീറ്റ് ചെയ്യുന്നു. ദെർഫോർ മ്യൂ ഈസ് ഈക്വൽ ടു 44 ആൻഡ് സിഗ്മ ഈക്വൽ ടു 12.45. ക്ലിയർ? അങ്ങനെ ചെയ്ത ശേഷം ഇനി നമ്മൾ നോർമൽ ഡിസ്ട്രിബ്യൂഷൻ കൺസ്ട്രക്ട് ചെയ്യുകയാണ്. നോർമൽ ഡിസ്ട്രിബ്യൂഷൻ കൺസ്ട്രക്ട് ചെയ്യുമ്പോൾ ആദ്യം ചെയ്യേണ്ടത് എന്തായിരുന്നു? ഓരോ ക്ലാസ്സിൻ്റെയും ലോവർ ലിമിറ്റ് എക്സ് വാല്യൂ ആയിട്ട് എടുക്കണം. അപ്പോൾ 10 20 30 40 50 60 70 ലാസ്റ്റ് ക്ലാസ്സിൻ്റെ അപ്പർ ലിമിറ്റ് കൂടെ ലോവർ ലിമിറ്റ് ആയിട്ട് എടുക്കണം. അപ്പോൾ 80 വരെയാണ് ആ എക്സ് വാല്യൂസ് വരിക. 10 20 30 40 അങ്ങനെ 80 വരെ. ഇങ്ങനെ എക്സ് വാല്യൂ കിട്ടിക്കഴിഞ്ഞാൽ നമുക്ക് എക്സ് വാല്യൂവിന് കറസ്പോണ്ടിങ് ആയിട്ടുള്ള സെഡ് വാല്യൂ കണ്ടുപിടിക്കാൻ അറിയാം. സെഡ് കാണാനുള്ള ഫോർമുല എന്തായിരുന്നു? സെഡ് ഈക്വൽ ടു എക്സ് മൈനസ് മ്യൂ ഡിവൈഡഡ് ബൈ സിഗ്മയാണ്. ഞാൻ പറഞ്ഞു ലോവർ ലിമിറ്റ് ഫസ്റ്റ് ലോവർ ലിമിറ്റിൻ്റെയോ ലാസ്റ്റിൻ്റെ വാല്യൂ, എക്സ് വാല്യൂ ഫസ്റ്റ് എക്സ് വാല്യൂൻ്റെയോ ലാസ്റ്റ് എക്സ് വാല്യൂൻ്റെയും സെഡ് വാല്യൂ കണ്ടുപിടിക്കേണ്ട ആവശ്യമില്ല. അത് വെറുതെ ഇൻഫിനിറ്റി സിമ്പിൾ കാണിച്ചാൽ മതി. ഇത് -ഇൻഫിനിറ്റി, ഇത് +ഇൻഫിനിറ്റി. ഓക്കെ, ഇപ്പോൾ ലോവസ്റ്റ് വാല്യൂ ഇവിടെയാണ് വരിക, ലെഫ്റ്റ് സൈഡിലോട്ട് സെഡ് -ഇൻഫിനിറ്റി വരെ, റൈറ്റ് സൈഡിലോട്ട് സെഡ് +ഇൻഫിനിറ്റി വരെയും വരും. ഓക്കെ, ആ സൈന് വെറുതെ കൊടുത്താൽ മാത്രം മതി, കാൽക്കുലേറ്റ് ചെയ്യേണ്ടതില്ല. മറ്റ് വാല്യൂസ് എല്ലാം നമ്മൾ ഈ ഫോർമുല പ്രകാരം കാൽക്കുലേറ്റ് ചെയ്യുന്നു. എക്സ് 20 ആണ്, 20 -44 / 12.45 അപ്പോൾ -1.93. ഇവിടെ -1.12, -0.32, 0.48, 1.29, 2.09 ലാസ്റ്റ് വാല്യൂ 80 ആണ്, അത് ഇൻഫിനിറ്റി കൊടുക്കും. ഓക്കെ, ഇങ്ങനെ സെഡ് വാല്യൂ കണ്ടുപിടിച്ച ശേഷം ഓരോ സെഡ് വാല്യൂവിനും കറസ്പോണ്ടിങ് ആയിട്ടുള്ള ടേബിൾ വാല്യൂ നമ്മൾ കണ്ടുപിടിക്കണം. ഏരിയ അണ്ടർ നോർമൽ കർവ് ടേബിൾ വാല്യൂ ഓരോന്നിൻ്റെ. അപ്പോൾ ഈ ഇൻഫിനിറ്റി എന്ന് പറയുന്നത് ലെഫ്റ്റ് സൈഡിൽ ഏറ്റവും എക്സ്ട്രീം ലെഫ്റ്റിലുള്ളതാണ്. ആ വാല്യൂവിന് കറസ്പോണ്ടിങ് ആയിട്ടുള്ള ഏരിയ എന്ന് പറഞ്ഞാൽ ലെഫ്റ്റ് സൈഡിൻ്റെ ഏറ്റവും അവസാനത്തുന്ന സമയത്ത് 0.5 ആയി ടോട്ടൽ ഏരിയ ലെഫ്റ്റ് സൈഡിൽ. ഓക്കെ, അതാണ് ഇവിടെ ഇത് കാൽക്കുലേറ്റ് ചെയ്യേണ്ടതില്ല. ഇത് എത്ര തന്നെയായാലും നമ്മൾ 0.5 ആണ് എടുക്കുക. അപ്പോൾ വെറുതെ കാൽക്കുലേറ്റ് ചെയ്ത് ടൈം വേസ്റ്റ് ചെയ്യേണ്ടതില്ല. ഓക്കെ, ദെൻ 20 ആകുന്ന സമയത്ത് -1.93 ആണ്. അത് ടേബിൾ നോക്കുക, 0.4732 കിട്ടും. 1.12, 0.3686, ദെൻ 0.1255, 0.48 0.1844, ദെൻ 0.4015, 0.4817, ലാസ്റ്റ് വാല്യൂ
ഏറ്റവും എക്സ്ട്രീം റൈറ്റിലുള്ള വാല്യൂ അത് എത്ര തന്നെ സെഡ് ആയി കഴിഞ്ഞാലും നമ്മളിവിടെ ഫൈവ് എടുക്കുക. ടേബിൾ വാല്യൂ ഒന്നും നോക്കാതെ തന്നെ ഈ ലാസ്റ്റ് വാല്യൂൻ്റെ ഫസ്റ്റ് വാല്യൂൻ്റെ ഫൈവ് എടുക്കും, ഇവിടെ 0.5. ഓക്കെ, ഇത് നമുക്കിപ്പോൾ കണ്ടുപിടിച്ചിരിക്കുന്ന ഓരോ ലോവർ ലിമിറ്റ് അല്ലെങ്കിൽ ഓരോ എക്സ് വാല്യൂൻ്റെതും സെഡ് വാല്യൂ കണ്ടുപിടിച്ച ശേഷം ആ സെഡ് വാല്യൂ ഉപയോഗിച്ച് ഏരിയ കണ്ടുപിടിച്ചിരിക്കും. ഇനി നമുക്ക് വേണ്ടത് നോർമൽ ഡിസ്ട്രിബ്യൂഷൻ എന്ന് പറയുന്ന ക്ലാസ് ഡിസ്ട്രിബ്യൂഷനാണ്. ഓക്കെ, കണ്ടിന്യൂസ് ഡിസ്ട്രിബ്യൂഷനാണ്. അപ്പോൾ ക്ലാസിൻ്റെ ഫ്രീക്വൻസി കാണുന്നു. ഒരു ഫസ്റ്റ് ക്ലാസ് 10 to 20 ആയിരുന്നു. 10 to 20 എന്ന ക്ലാസിൻ്റെ ഫ്രീക്വൻസി അല്ലെങ്കിൽ ക്ലാസ്സുമായി ബന്ധപ്പെട്ടുള്ള ഏരിയ ആണ് നമുക്ക് കിട്ടേണ്ടത്. ഇത് 10 ൻ്റെയും 20 ൻ്റെയും ഏരിയ ആണ് കിട്ടിയിരിക്കുന്നത്. എന്നാൽ 10 to 20 എന്ന് പറയുന്ന ആ ഏരിയ കിട്ടണമെങ്കിൽ നമ്മൾ എന്ത് ചെയ്യണം? ഈ 0.5 ഉം 0.4732 തമ്മിലുള്ള ഡിഫറൻസ് എടുക്കണം. കാരണം ഇത് നോക്കൂ, ഈ സെഡ് എന്ന് പറയുന്നത് മൈനസ് സൈനോട് കൂടിയ സെഡാണ്. ഇതും മൈനസാണ്, കണ്ടുപിടിച്ചിട്ടില്ലെങ്കിൽ ഇത് മൈനസാണ്. രണ്ടും ഒരേ സൈനാകുമ്പോൾ ഈ രണ്ടിൻ്റെയും ഡിഫറൻസ് എടുത്തിട്ട് 10 to 20 ഏരിയയാണ്, ആ ക്ലാസിൻ്റെ ഏരിയയാണ് 0.0268 എന്ന് ഈ രണ്ട് വാല്യൂവിനും ഇടയിലാണ് എഴുതേണ്ടത്. അപ്പോൾ 10 to 20 എന്ന ക്ലാസിൻ്റെ ഏരിയ ഓഫ് ഈച്ച് ക്ലാസ് ആണ്. ഫസ്റ്റ് ക്ലാസ് 10 to 20 ആയിരുന്നല്ലോ. അപ്പോൾ ആ 10 to 20 ഏരിയ വരുന്നത് 0.0268 ആണ്. അതിൻ്റെ ഇടയിൽ ഈ രണ്ട് വാല്യൂവിനും ഇടയിലായിട്ട് ചേർക്കാം. ഓക്കെ, ഇനി 20 to 30 എന്ന സെക്കൻഡ് ക്ലാസിൻ്റെ ഏരിയ എന്ന് പറയുന്നത് ഇത് രണ്ടും തമ്മിലുള്ള ഡിഫറൻസ് എടുക്കുന്നത്. രണ്ടും തമ്മിലുള്ള ഡിഫറൻസ് എടുക്കുന്നത് എന്തുകൊണ്ടാണ്? രണ്ടിൻ്റെയും സെഡ് വാല്യൂ മൈനസ് ആണ്, ഒരേ സൈനാണ്. ഓക്കെ, അതുപോലെ ഇവിടെ നോക്കൂ, ഇത് രണ്ടും സെയിം സൈനാണ്. അതുകൊണ്ട് ഡിഫറൻസ് തന്നെ ഇവിടെ എടുക്കും. അടുത്ത ക്ലാസ് നോക്കൂ, അതായത് 40 to 50 എന്ന ക്ലാസ്. ഇതിനിടയിലുള്ള ഈ ഏരിയ, ഈ ക്ലാസിൻ്റെ 10 to 40 എന്ന ക്ലാസിൻ്റെ ഏരിയ കാണുമ്പോൾ ഒന്ന് ലെഫ്റ്റ് സൈഡിലാണുള്ളത് മൈനസ് വാല്യൂ, ഒന്ന് റൈറ്റ് സൈഡിലാണുള്ളത് പ്ലസ് വാല്യൂ. അപ്പോൾ അതിനിടയിലുള്ള ഏരിയ എന്ന് പറഞ്ഞാൽ 0 ൽ നിന്ന് 0.48 ലേക്കും 0 ൽ നിന്ന് -0.32 ലേക്കുള്ള ഏരിയ ആണ്. ഇത് രണ്ടും ടോട്ടൽ ചെയ്യണം. രണ്ടിൻ്റെ ഏരിയ ടോട്ടൽ ചെയ്യുന്നത് ഇത് രണ്ടും ആഡ് ചെയ്തിട്ടാണ് ഇവിടെ കിട്ടിയിരിക്കുന്നത്. അല്ലാതെ ഡിഫറൻസ് അല്ല എടുക്കുക. മൈനസ് വാല്യൂവിനും പ്ലസ് വാല്യൂവിനും ഇടയിലുള്ള ഏരിയ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ആ രണ്ട് മൈനസിൻ്റെയും പ്ലസിൻ്റെയും ഏരിയ കണ്ടുപിടിച്ച് അത് രണ്ടും ആഡ് ചെയ്യണം, ഡിഫറൻസ് അല്ല. ഓക്കെ, ഇനി അടുത്ത് നോക്കൂ, 50 to 60. 50 to 60 ആകുമ്പോൾ ഇവിടെ സെഡ് രണ്ടും പോസിറ്റീവ് വാല്യൂ ആണ്. ഇത് രണ്ടിൻ്റെയും ഡിഫറൻസ് തന്നെ നേരത്തെ ചെയ്ത പോലെ ചെയ്യും. ഓക്കെ, അതുപോലെ ഇവിടെയും ഡിഫറൻസ് എടുക്കുക, ഇവിടെയും പോസിറ്റീവാണ് ഡിഫറൻസ് എടുക്കുക. അപ്പോൾ ഓരോ ക്ലാസിൻ്റെയും ഏരിയ ആണ് നമുക്ക് കിട്ടിയിരിക്കുന്നത്. ഇങ്ങനെ ക്ലാസിൻ്റെ ഏരിയ കിട്ടിക്കഴിഞ്ഞാൽ ടോട്ടൽ ഫ്രീക്വൻസി എത്രയായിരുന്നു? ടോട്ടൽ ഫ്രീക്വൻസി 200 ആയിരുന്നു അല്ലേ? ടോട്ടൽ ഫ്രീക്വൻസി 200 അല്ലേ? ആ n 200 കൊണ്ട് നമ്മൾ മൾട്ടിപ്ലൈ ചെയ്യുന്നു. ഇതിനെ 200 കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്താൽ അപ്രോക്സിമേറ്റ്ലി 521 വരും. 200 കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്താൽ 49. അങ്ങനെ അവസാനം ഇതിന് 200 കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്താൽ 4 വരും. ടോട്ടൽ ചെയ്ത് കഴിഞ്ഞാൽ 200 കിട്ടണം. ചിലപ്പോൾ 201 ഓ 199 ഒക്കെ ആവും. അങ്ങനെ ആവുന്ന സമയത്ത് ഏറ്റവും അപ്രോപ്രിയേറ്റ് ആയിട്ടുള്ള ആ ഒരു വാല്യൂവിൻ്റെ കൂടെ നിങ്ങൾ 1 കൂട്ടുകയോ 1 കുറയ്ക്കുകയോ ചെയ്യണം. ഇത് ടോട്ടൽ ചെയ്ത് നോക്കിക്കഴിഞ്ഞാൽ ടോട്ടൽ പ്രോബിലിറ്റി 1 ആണ്. ഇത് ടോട്ടൽ ചെയ്താൽ 1 ആണ് കിട്ടേണ്ടത്. ഓക്കെ, അപ്പോൾ ഇതാണ് നമ്മുടെ നോർമൽ ഡിസ്ട്രിബ്യൂഷൻ. നോർമൽ ഡിസ്ട്രിബ്യൂഷൻ അപ്പോൾ ഇങ്ങനെ വരും: 10 to 25, 20 to 30, 21, 30 to 40, 49, 40 to 50, 62. മനസ്സിലായില്ല? ആ രീതിയിലാണ് വരിക. അവസാനം 70 to 80 എന്ന ക്ലാസ്സിൻ്റെ എക്സ്പെക്റ്റഡ് ഫ്രീക്വൻസി 4 വരും. അപ്പോൾ നമ്മൾ നേരത്തെ തന്നിട്ടുള്ള ആ ഫ്രീക്വൻസി ഡിസ്ട്രിബ്യൂഷന് കറസ്പോണ്ടിങ് ആയിട്ടുള്ള നോർമൽ ഡിസ്ട്രിബ്യൂഷനാണിത്. ഓക്കെ, നമുക്ക് അടുത്ത ഒരു ക്വസ്റ്റ്യൻ കൂടെ നോക്കാം. നിങ്ങൾ തന്നെ ചെയ്ത് നോക്കിയാൽ മതി. ഇവിടെ ഞാൻ ചെയ്തിട്ടുള്ളത് ഏറ്റവും നിങ്ങളുടെ ആൻസർ ശരിയാവുന്നില്ലേ നോക്കുക. എക്സും എഫും ഫ്രീക്വൻസി. ഇവിടെ ഈ ക്വസ്റ്റ്യൻ്റെ പ്രത്യേകത ഒന്നുമില്ല. ഇപ്പോൾ ചെയ്ത അതേപോലെ തന്നെയുള്ളൊരു ക്വസ്റ്റ്യനാണ്. യാതൊരു ബുദ്ധിമുട്ടില്ല. നിങ്ങൾ സ്വന്തമായിട്ട് തന്നെ ചെയ്ത് നോക്കുക. ആൻസറൊക്കെ ഇവിടെ കൊടുത്തിട്ടുള്ളത് ശരിയല്ലേ നോക്കുക. എക്സ് മ്യൂവും സ്റ്റാൻഡേർഡ് ഡീവിയേഷനും കണ്ടുപിടിച്ചു. അതിനെ തന്നിട്ടുള്ള ഡിസ്ട്രിബ്യൂഷൻ്റെ മീനും സ്റ്റാൻഡേർഡ് ഡീവിയേഷനും, അത് മ്യൂവും സിഗ്മയും ആയിട്ട് എടുത്തു. പിന്നെ നമ്മൾ ഇപ്പോൾ ചെയ്ത അതേപോലെ തന്നെ ആദ്യത്തെയും അവസാനത്തെയും മൈനസ് ഇൻഫിനിറ്റി പ്ലസ് ഇൻഫിനിറ്റി സെഡ് കണ്ടുപിടിച്ചു. ഓരോ സെഡ് വാല്യൂവിൻ്റെയും ഏരിയ കാണുന്നു. പിന്നെ ഓരോ ക്ലാസിൻ്റെയും ഏരിയ കണ്ടുപിടിക്കുകയാണ്.
സെയിം സൈൻ ആകുമ്പോൾ ഡിഫറൻസ്, ഓപ്പോസിറ്റ് സൈൻ ആകുന്ന സമയത്ത് ടോട്ടൽ എടുക്കണം. പിന്നെ ടോട്ടൽ ഫ്രീക്വൻസി കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്യുന്നു, എക്സ്പെക്റ്റഡ് ഫ്രീക്വൻസി കിട്ടുന്നു. ഓക്കെ, ഒരു ക്വസ്റ്റ്യൻ കൂടെ. ഈ ക്വസ്റ്റ്യൻ്റെ ഒരു പ്രത്യേകത ഒന്നുമില്ല, നിങ്ങൾ നേരത്തെ പഠിച്ച ക്ലാസ് നോക്കൂ, ഇൻക്ലൂസീവ് ക്ലാസ്സാണ്. 5, 9 പിന്നെ വരുന്നത് 10, 14, 15, 14, 19 എന്ന്. അതായത് 5, 9 ഈ ക്ലാസ്സിൽ ഉൾപ്പെടുന്നു. സാധാരണ നമ്മൾ 5, 10, 10, 15, 15, 20 ആണ്. അത് എക്സ്ക്ലൂസീവ് ക്ലാസ്സസ്സാണ്, അപ്പർ ലിമിറ്റ് ആ ക്ലാസ്സിൽ വരുന്നില്ല. ഇവിടെ ലോവർ ലിമിറ്റും 5, 9 ലോവർ ലിമിറ്റും അപ്പർ ലിമിറ്റും രണ്ടും ഈ ക്ലാസ്സിൽ വരുന്നു. അതുകൊണ്ട് തന്നെ ഇൻക്ലൂസീവ് ക്ലാസ് എന്നാണ് പറയുക. നമ്മൾ പ്രോബ്ലം ചെയ്യാൻ വേണ്ടി അതിനെ ആദ്യം എന്ത് ചെയ്യണം, എക്സ്ക്ലൂസീവ് ക്ലാസ്സാക്കി മാറ്റണം. അതെങ്ങനെ എക്സ്ക്ലൂസീവ് ക്ലാസ്സാക്കി മാറ്റുക? ഒരു ക്ലാസ്സിൻ്റെ അപ്പർ ലിമിറ്റും തൊട്ടടുത്ത ക്ലാസ്സിൻ്റെ ലോവർ ലിമിറ്റും തമ്മിലുള്ള ഡിഫറൻസ് എടുക്കുക. ഒരു ക്ലാസ് ഇതാണെന്ന് വിചാരിക്കുക, അല്ലെങ്കിൽ ഒരു ക്ലാസ് ഇതാണ് 10, 14 എന്ന്, തൊട്ടടുത്ത ക്ലാസ് 15, 19. ഈ ക്ലാസ്സിൻ്റെ അപ്പർ ലിമിറ്റ് 14, തൊട്ടടുത്ത ക്ലാസ്സിൻ്റെ ലോവർ ലിമിറ്റ് 15, രണ്ടും തമ്മിലുള്ള ഡിഫറൻസ് 15 - 14 = 1/2, 0.5. അപ്പോൾ 0.5 കൂട്ടുകയും കുറയ്ക്കുകയും ചെയ്യുക. എന്ന് പറഞ്ഞാൽ 0.5 ഈ 5 അകത്തുനിന്ന് കുറയ്ക്കുക, ഈ 9 കൂടെ കൂട്ടുക. ഈ 10 അകത്തുനിന്ന് 0.5 കുറയ്ക്കുക, 14 കൂടെ 0.5 ആഡ് ചെയ്യുക. ഓക്കെ, അങ്ങനെ 0.5 കുറയ്ക്കുക, ആഡ് ചെയ്യുക, 0.5 കുറയ്ക്കുക, ആഡ് ചെയ്യുക. ലാസ്റ്റ് ക്ലാസ്സിൽ 0.5 കുറയ്ക്കുക, അപ്പർ ലിമിറ്റിൻ്റെ കൂടെ ആഡ് ചെയ്യുക. അങ്ങനെ ആവുന്ന സമയത്ത് ഇതെന്താവും, കുറയ്ക്കുന്ന സമയത്ത് 4.5 - 9.5 വരും. ഓക്കെ, ഇത് 10.9.5 - 14.5 വരും. 14.5 - 19.5, 19.5 - 24.5, 24.5 - 29.5. ഓക്കെ, അങ്ങനെ ക്ലാസ്സാക്കി മാറ്റണം. പിന്നെ ആ ഫ്രീക്വൻസി ചേർക്കുന്നു, മിഡ് പോയിൻ്റ് കണ്ടുപിടിക്കുന്നു, ഡി വാല്യൂ കണ്ടുപിടിക്കുന്നു, ഡി സ്ക്വയർ, എഫ് ഡി, എഫ് ഡി സ്ക്വയർ കാണുന്നു. ഓക്കെ, മീനും സ്റ്റാൻഡേർഡ് ഡീവിയേഷൻ. ഇവിടെ നേരത്തെ ചെയ്തതിൽ നിന്ന് വ്യത്യസ്തമായിട്ട് ഞാൻ ഡി ഡാഷ് കണ്ടുപിടിച്ചിട്ടില്ല. ഡി 10, 5, 5, 10 ഇതേ ഉള്ളൂ. ഇത് വേണമെങ്കിൽ 5 മൾട്ടിപ്പിൾ ആയതുകൊണ്ട് ഇതിന് വേണേൽ -2 ആയിട്ട് എടുക്കാം. 5 കൊണ്ട് ഡിവൈഡ് ചെയ്ത് -2, -1, 0, 1, 2 എന്നൊക്കെ എടുക്കാം. ഞാൻ അങ്ങനെ ചെയ്തിട്ടില്ല. 4-5 ഐറ്റമേ വരുന്നുള്ളൂ, വാല്യൂസേ ഉള്ളൂ. അതുകൊണ്ട് ഡി ഡാഷ് കണ്ടുപിടിച്ചിട്ടില്ല. അപ്പോൾ ഫോർമുല മീൻ വരുന്നത് a+σfd/n ആണ്. അപ്പോൾ 16.65 സ്റ്റാൻഡേർഡ് ഡിവിഷൻ സ്ക്വയർ റൂട്ട് ഓഫ് σfd²/n - σfd/n ഹോൾ സ്ക്വയർ. അപ്പോൾ അതിൻ്റെ വാല്യൂ 5.2562 വരും. ഓക്കെ, അപ്പോൾ ഈ മീനും സ്റ്റാൻഡേർഡ് ഡിവിയേഷനും നമ്മൾ കൺസ്ട്രക്ട് ചെയ്യാൻ പോകുന്ന നോർമൽ ഡിസ്ട്രിബ്യൂഷൻ്റെ മ്യൂവും സിഗ്മയുമായിട്ട് എടുത്തു. ഇനി നമ്മൾ ഇതുവരെ ചെയ്ത രണ്ട് ക്വസ്റ്റ്യൻ ചെയ്ത് അതേപോലെ തന്നെ 4.5 ഫസ്റ്റ് ലോവർ ലിമിറ്റ്, ലാസ്റ്റ് ലോവർ ലിമിറ്റ് 24.5 അതിൻ്റെ അപ്പർ ലിമിറ്റായിട്ടുള്ള 27.5 എടുത്തു. ഫസ്റ്റ് ലാസ്റ്റ് എക്സ് വാല്യൂവിൻ്റെ സെഡ് വാല്യൂ -∞ഉം +∞ഉം. പിന്നെ ഈ ഫോർമുല ഉപയോഗിച്ച് വാല്യൂ കണ്ടുപിടിക്കുന്നു, ഓരോ സെഡ് വാല്യൂവിൻ്റെയും ഏരിയ എഴുതുന്നു. ഇപ്പോൾ ഫസ്റ്റ് സെഡ് വാല്യൂ ഇൻഫിനിറ്റി, ലാസ്റ്റ് ഇൻഫിനിറ്റിൻ്റെ എക്സ്ട്രീം എൻഡിലാകുമ്പോഴേക്കും അത് 0.5 ആയിട്ടുണ്ടാവും ഏരിയ. ഓക്കെ, ഡിഫറൻസ് എടുത്തിട്ട് ക്ലാസിൻ്റെ ഏരിയ കാണുന്നു. ഡിഫറൻസ് എടുക്കുമ്പോൾ സെയിം സൈൻ ആയിരിക്കണം, ഇത് രണ്ട് സെയിമാണ് ഡിഫറൻസ്. എന്നാൽ ഇവിടെ -0.41 ഇവിടെ 0.57 -ഉം +ഉം. അപ്പോൾ ഏരിയ ഇതിനിടയിലുള്ള ഏരിയ എന്ന് പറഞ്ഞാൽ ഇത് രണ്ടും ടോട്ടൽ ചെയ്യണം, അതാണ് ഇവിടെ കിട്ടിയിരിക്കുന്നത്. ഓക്കെ, ഇത് ടോട്ടൽ ചെയ്ത് കഴിഞ്ഞാൽ 1 കിട്ടേണ്ടത്, 1 കിട്ടും. പിന്നെ ടോട്ടൽ ഫ്രീക്വൻസി 100 കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്തിട്ട് എക്സ്പെക്റ്റഡ് ഫ്രീക്വൻസി എഴുതും. ഓക്കെ, ക്ലിയറായോ? അപ്പോൾ ഈ നോർമൽ ഡിസ്ട്രിബ്യൂഷൻ കൺസ്ട്രക്ട് ചെയ്യേണ്ടത് എങ്ങനെയാണെന്ന് ക്ലിയർ ആയിട്ടുണ്ടെന്ന് വിശ്വസിക്കുന്ന ഈ 3 ക്വസ്റ്റ്യൻസ് ചെയ്തുകൊണ്ട് നമ്മൾ നോർമൽ ഡിസ്ട്രിബ്യൂഷൻ എന്ന് ആ ചാപ്റ്റർ ഇവിടെ അവസാനിപ്പിക്കുകയാണ്. ഓക്കെ, താങ്ക് യു.